रोहिणी या പെൺകുട്ടിയെ പവിത്രമായ കണ്ണുകൊണ്ടല്ല ഞാൻ ഇവരെയൊക്കെ നോക്കിയിട്ടില്ല ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ നോക്കിയാ മതി ഇല്ലെങ്കിൽ എന്റെ മുണ്ടിന്റെ ഷേപ്പ് മാറി പോവാ നമുക്ക് ഞാൻ നോക്കിയില്ല ഏരി മുക്ക പക്ഷേ അവള് കലാരംഗത്ത് നിന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ തീക്താനുഭവമാണ് ഭാസ്കര കാര്യം എന്താ പറയണോ ചിലപ്പോ ഞാനൊരു സുന്ദരനായി പോയതുകൊണ്ടായിരിക്കും ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു ഇനി ഇപ്പൊ അത് പുറത്തൊന്നും പറയണ്ട നമ്മുടെ ആ വെളുത്ത ബന്ധമുണ്ടല്ലോ അതിന്റെ പേരെന്താ രോഹിണി രോഹിണി പറട്ടെ എന്റെ അച്ഛനാണ് സത്യം നോക്ക് നോക്ക് നഗക്ഷതങ്ങൾ നഗക്ഷതങ്ങൾ നോക്ക് തേണ്ടി ഒന്നിച്ച് ഒരു ട്രൂപ്പ് സഹകരിക്കുന്ന പെൺകുട്ടികളെ നമ്മുടെ സഹോദരികളായിട്ട് വേണം കാണാൻ ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല കരിമിക്ക അങ്ങനെ സംഭവിച്ചു കാണൂ നിങ്ങൾ ക്യാമ്പ് വൃത്തിയേടാക്കുമല്ലേ ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ ആളുകൾ മൊത്തം കണ്ടേ എന്താ എന്താണ് ഞങ്ങൾ കണ്ട് അല്ല നിങ്ങൾ കണ്ടല്ലേ ആ പടച്ചോനാണ് മുത്തു മോനെ ആരോട് പറയുന്നത് കേട്ടോ അയാൾക്ക് കൂടി പിടിയും തന്നിരിക്കായി എന്റെ കുപ്പായ ആകെ നാശയായി ഇത് അങ്ങനെയുള്ള പിടിയും വരുന്നല്ല പിന്നെ എന്താ സുഖമുള്ള പിടിയും വരും എന്താ നിന്റെ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത് അല്ല ആരാണ് എപ്പോഴാണ് അങ്ങോട്ട് കേറി വരിക നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഏതായാലും പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയാ നമ്മൾ വിചാരിച്ച നല്ല ഊണി നിങ്ങളെങ്ങനെ വിചാരിച്ചു ഞാൻ വിചാരിച്ച നല്ലൊരു പെൺകുട്ടിയാണ് ഓക്കാണ് മോനെ അതെയാണെന്നേ പറഞ്ഞല്ലേ പോകാം ഏതായാലും നമുക്ക് കിട്ടാവുന്ന നമുക്ക് കിട്ടും ഇനി ആ ഏരിയയിലേക്ക് ഞാനില്ല രോഹിണിക്ക് വല്ലതും ആവശ്യമുണ്ടോ വല്ല പേസ്റ്റോ ബ്രഷോ സോപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ടൗണിൽ പോകണ്ടേ എനിക്കൊന്നും വേണ്ട അഥവാ വല്ലതും വേണമെങ്കിൽ എന്റെ അടുത്ത് പറയാൻ മടിക്കണ്ട ഭാസ്കരേട്ടനെ അന്യനായിട്ട് കാണണ്ട ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല ആത്മാർത്ഥതയുള്ള കൂട്ടത്തിലാണ് ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്യുകയാണെങ്കിൽ തിരിച്ചങ്ങോട്ടും ഞാൻ ഉപകാരം ചെയ്യും ജീവൻ പോയാലും പിന്നെ എന്തായാലും എന്തു തന്നെ സംഭവിച്ചാലും ഞാൻ പുറത്തു പറയില്ല രോഹിണിക്ക് എന്നെ വിശ്വാസമില്ലേ ഞാൻ സത്യം ചെയ്യാം കൈയടിച്ച് ഞാൻ സത്യം ചെയ്യാം ഇതെന്താ ഇത് അതല്ല ഭാഗ്യരേഖ നല്ല തെളിഞ്ഞു നിൽക്കണം അല്ല എനിക്ക് കൈ നോക്കാൻ അറിയാം ഞാൻ തമാശ പറഞ്ഞല്ല ഭാഗ്യരേഖയുടെ ഉണക്കല്ലേ നീ വലിയ ശീലാവലിച്ച് അറിയൊന്നും വേണ്ട എല്ലാവരും വന്നു വന്നു എന്തുവാണോ എല്ലാ ഞാനിപ്പോ ചെന്നില്ലായിരുന്നു എന്തായാലും
നീയൊക്കെ കൂടെ അവസാനം എന്നെ ജയിലിലും കേറ്റു അല്ലടാ. ഞാൻ ദാഹിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ കയറിയതാ. അതെ, എന്നിട്ട് എന്നെ കയറി പിടിക്കാൻ വന്നു. ഈ എന്നെ കയറി പിടിച്ചപ്പോ ഞാനും പിടിച്ചു. അയ്യോ, പച്ച വെള്ളം ചവച്ചു കുടിക്കണ പഞ്ച പാവം. അങ്ങോട്ട് ഇറങ്ങിയില്ലേ? ഞാൻ വന്നപ്പോ മാത്രം ഒച്ച വെച്ചു. ഇവന്മാർ രണ്ടുപേർ വന്ന ആരും അവട്ടമില്ലേ? രണ്ടുപേരും മര്യാദയ്ക്കൂടെ കഴിഞ്ഞില്ല, എല്ലാത്തിനും ഞാൻ വെക്കുന്നത് കൊല്ലും. ഇതെല്ലാം കത്തിഞ്ഞു കളഞ്ഞിട്ട് ഞാൻ ചാവും. പല ജാതിയിൽ നിന്നും പല വീട്ടിൽ നിന്നും വരുന്ന ആളുകളാ, പല തരക്കാരാ. എല്ലാരും എനിക്ക് ആളാൻ വീട് നിയന്ത്രിക്കാൻ പറ്റുന്ന വരില്ല. സൂക്ഷിക്കേണ്ടത് പെണ്ണുങ്ങളാ. ഇവിടെ ഏത് വീട്ടിൽ എന്ത് സംഭവിച്ചാലും അത് എന്റെ വീട്ടിലേക്ക് വരൂ. എനിക്കൊരു ചീത്തപ്പേര് വന്നാൽ അത് ഈ സ്ഥാപനത്തിന് ചീത്തയാ. പിന്നെ പട്ടിണി കിടക്കേണ്ടി വരുന്നത് ഞാൻ മാത്രമല്ല, അത് ഓർമ്മ വേണം. എനിക്ക് ഇപ്പൊ ഇത്ര പറയാനുള്ളൂ. അതായത് അപ്പുറത്തേക്ക് പോ. എന്തമ്മേ, അല്ലാട്ടി പോലീസാ പാന്റ് താനെ പോടണം. നമ്മ വേഷമാ പോട്ടു പോറുന്നത്. ഒന്നുടെ താത്ത ബ്രഹ്മചാരിയ, നമ്മ കോയിലെ പൂജാരിയാകാമേ. കല്യാണം പണ്ണിനല്ല താ, എന്റെ കുടുംബമേ നാശമാ പോണത്. നീ അന്ത മാതിരി പണ്ണത്തെ പറ്റി നാശമായിരിക്കണമാ. താത്ത കല്യാണം പണർക്കും ഞാൻ ബാൻഡ് പോടുക്കും എന്നാ സംബന്ധം? ഇല്ലടാ, സംബന്ധമാ കേക്കറേ. ബ്രഹ്മചാരിയ കോയിലെ പൂജാരിയാ ഇരിക്കത്തെ വിട്ടിട്ട് ഉനക്ക് എടുക്കറാ സുബു എന്ത് മതി വേഷം? അയ്യോ പാട്ടി, ഓഫീസിക്ക് ഇന്നേലിരുന്ന് ഇത് പോട്ടിട്ട് പോലെന്നാ അവൻക്ക് എന്നെ ഉള്ള കേട്ടാ മാതാങ്ക. ഞാൻ പോയിട്ട് വരാം. പോയാ പൊച്ചറാ, പോറാ പോ. ഇതേ പോട്ട് തിരുമ്പി വന്ന് ഇന്ന വീട്ട് വാസപ്പടി ഏത്ത മാട്ടെ. ആമ പോത്തുക്കോ. കടവുള്ള രാമ, ഇന്ന പുള്ളിക്ക് നല്ല ബുദ്ധിയെ കുറപ്പ. എന്താ ജോക്കർ? ഞാ ജോക്കർ വരുന്നുണ്ട്. അസ്ത്രീകരം പിടിക്കാനായിട്ട് നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ? ഇല്ലാത്തോണ്ടല്ലേ ഇരിക്കുന്നത്? ആ ഇരുന്നു ഇരുന്നു. അവസാനം മാവുണ്ണാൻ നേരത്തെ കൊറേ ചീട്ട് നിന്ന് വെള്ളം കുടിക്കേ ഉള്ളൂ. ഇവിടുത്തെ അലമ്പ് കഞ്ഞേക്കാട്ടി നല്ലതാ. ഈ വീഴ്ച ഇല്ലാതെ കേറുന്നോണ്ടാ തട്ടാ നിക്ക് പോരത്തം പബ്ബ പാടിക്കുന്നത്. ഒരു കാര്യം, റിഹേഴ്സൽ നടത്താം. നിന്റെ ഒത്ത് ഒത്ത് മറ്റേതല്ല, നവീനം. അത് വേണ്ട, രാമായണം പഴയ രൂപത്തിൽ. ആ രാമായണം പഴയ രൂപത്തിൽ തന്നെ, എല്ലാവർക്കും പഴയ വേഷങ്ങളും. അപ്പൊ സീതയോ? സീതയായിട്ട് ഇപ്പൊ എന്താ അവളുടെ പേര്? രോഹിണി. അവളായിക്കോട്ടെ. എന്താ അവക്ക് ഇനി കൊറയാനുള്ളത്? സീത എന്ന് പറഞ്ഞ ആരാ? ആരാ? ഭൂലോക സുന്ദരി, ആചാന ബാഹു, അന്ന നട. ശരിയാളെപ്പിടിച്ച് സീതയാക്കിയാലേ ഇവൻ സീതന്റെ വേഷം കെട്ടിയ പോലെ. അപ്പൊ അവളല്ലാതെ പിന്നെ ആരാ സീതയുടെ വേഷം കെട്ടുന്നത്? ഒന്നല്ല ഒമ്പത് സീത കിട്ടും, തിരക്കണം. എന്നാ ഒരു സീതയെ പൊക്കിക്കൊണ്ടി വാ സാറ്. കൊണ്ടുവരാം, പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താന്ന്? ശ്രീരാമൻ മാറണം. എന്താ എന്നിട്ട്? എന്താ ഞാൻ പറഞ്ഞേ? ശ്രീരാമൻ മാറണം. എന്നിട്ടാ? എന്നിട്ട് ഞാൻ ശ്രീരാമനാ. അതിലും പേരെ ഇതാ. മകളെ, നമ്മൾ ഒറ്റ കാര്യം പറയട്ടെ. മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. ശ്രീരാമന്റെ വേഷം കിട്ടുന്ന ആൾക്ക് നല്ല മുഖസ്തുതി വേണം. അതുകൊണ്ട് അവൻ നമ്മൾ കേട്ടെ ശ്രീരാമന്റെ വേഷം. ആരും ഒന്നും ആകണ്ട, ഞാൻ തന്നെ ശ്രീരാമൻ. പിന്നെ വേണേ, പിള്ളേര് പറയുന്നതിനും കാര്യമുണ്ട്. ഇത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല, നാട്ടുകാരുടെയും കൂടിയാ. നാട്ടുകാരല്ല ഇതിന് കാശ് കൊടുക്കിയിരിക്കുന്നത്. കണ്ണു കണ്ട അലവലാദികളെ ശ്രീരാമൻ കെട്ടിക്കാനല്ല ഞാൻ ഈ പണിക്ക് നടക്കുന്നത്. ആരാ അലവലാദി? നിന്റെ കാര്യമല്ല,
ഞമ്മള് നീ മാത്രമേ ഉള്ളൂ അല്ല പരാതി. ഓ ഞാനാണോ ഇവിടെ ആരും ഇല്ലേ? പിള്ളേര് പറയുന്നു കേട്ടില്ലാന്ന് പറഞ്ഞു. ആരാണ് ശ്രീരാമൻ ആകേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. എങ്ങനെ? ഓരോന്നിനും അതിൻ്റെതായ വഴികളുണ്ട്. മനസ്സിലെ എല്ലാരുടെ പേരും എഴുതിയിട്ടുണ്ട്. നിന്റെ പേര് വരെ ഉണ്ട്. അതെന്താ വരെ? ഞാൻ എന്റെ ഏഴാം കുലി. എന്റെ പേരുണ്ടാ? ഉണ്ടാ. എല്ലാരും പേരുണ്ട്. പിന്നെ എന്റെ പേരുണ്ട്. ആ ചേട്ടൻ തന്നെ ഐശു കേട്ടോ എടുത്താൽ ആർക്കാ ശ്രീരാമൻ കേട്ടാ ഭാഗ്യം ഇപ്പൊ അറിയാലോ. അത് എന്നിട്ട് ഉറക്കെ ഒന്ന് വായിച്ചാട്ടെ. കീരിക്കാട്ട് ചെല്ലപ്പൻ പിള്ള. എന്താ എന്താ എന്താ? കീരിക്കാട്ട് ചെല്ലപ്പൻ പിള്ളോട്ടെ. അല്ല ശ്രീരാമൻ കേട്ട ആർക്കാ യോഗ്യത ഇപ്പൊ മനസ്സിലായല്ലോ. ആരും അതിനെ പറ്റി വിഷമിച്ചിട്ട് കാര്യമില്ല. നമുക്ക് സീതയെ പറ്റി ആലോചിക്കാം. എന്താ വന്നാട്ടെ. എന്നാ ഞാൻ ഒരു തീരുമാനം പറയാം. എന്നാ പറയും? ഇവിടെ രാമനുമില്ല സീതയുമില്ല. അതുകൊണ്ട് സീതയായിട്ട് അഭിനയിക്കാൻ ഒരു നല്ല പെൺകുട്ടിയെ ആ രാജ്യം കൊണ്ടുവരുന്നുവോ അവൻ ശ്രീരാമൻ. ഒരു ചായ കണ്ണേ, ഒരു ചായ. ചായ അല്ല ചേട്ടാ, ഇവിടെ എങ്ങനെയാ പൊതുവെ? അല്ല ഇവിടെ പൊതുവെ എങ്ങനെയാ? പൊതുവെ വളരെ മോശ. രാവിലെ ഒരു അഞ്ചു പത്താളുടെ കച്ചവടം കിട്ടും, അത് കഴിഞ്ഞാൽ പൊതുവെ ഇരിക്കുവന്ന. അങ്ങനെയുള്ള പൊതുവെ അല്ല. ഇവിടെ സ്ത്രീകളൊക്കെ പൊതുവെ ഒരു ഒരു സഹകരണ മനോഭാവമുള്ള കൂട്ടത്തിലാണോ? മനസ്സിലായില്ല. അതായത് ചേട്ടന്റെ കസ്റ്റഡിയിൽ തരക്കേടില്ലാത്ത പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് സ്ഥലം അത്ര പരിചയമില്ലാത്തതുകൊണ്ടാണേ. വെറുതെ വേണ്ട, നമുക്ക് കാശ് കൊടുക്കാം. എന്താ പ്രശ്നം? തല്ലുള്ളാതന്നെ സൂക്കേട്.